നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. പഞ്ചാബിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിഭാഗം വോട്ടിംഗ് സമയത്ത് അട്ടിമറികൾ നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടാണ് കോൺഗ്രസിൻ്റെ കമ്മിറ്റികളിൽ നിന്നും വരുന്നത്. അതായത് കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്നാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കോൺഗ്രസ്സിലെ പാർട്ടിക്കുള്ളിലെ ഭിന്നത തന്നെയാണ്. സിദ്ധു വിഭാഗവും ചന്നി വിഭാഗവും തരംതിരിഞ്ഞ് നിൽക്കുകയാണോ എന്ന വലിയ ചോദ്യം അവിടെ വന്നിരിക്കുന്നു. കോൺഗ്രസ്സിനുള്ളിൽ വലിയ രീതിയിൽ സമാനതകളില്ലാതെ ഒരു ഭിന്നത അവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ ഭിന്നത എന്ന് പറഞ്ഞാൽ അത് സിദ്ധുവിൻ്റെ പാർട്ടിയിലുള്ളവർ, അതായത് സിദ്ധുവിൻ്റെ ഗ്രൂപ്പിലുള്ളവർ ശ്രമിച്ചതാണ് എന്നാണ് പറയുന്നത്. ചന്നിയും സിദ്ധുവും കോൺഗ്രസ്സുകാരായിരിക്കെ കോൺഗ്രസ്സിനുള്ളിൽ ഇത്തരത്തിൽ പാര വെച്ച് പരസ്പരം അള്ളുവെക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഒരു കാര്യം വന്നിരിക്കുന്നു. ഇത് അവമതിപ്പ് ഉളവാക്കാൻ കാരണമായി മാറും. നമുക്കറിയാം, 117 സീറ്റുള്ള സ്ഥലത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയത് 77 സീറ്റാണ്. അതായത് 3-2 ഭൂരിപക്ഷം. അത് സാമാന്യം മോശമല്ലാത്തൊരു ഭൂരിപക്ഷമാണ്. അതിൽ നിന്ന് 4-3 ഭൂരിപക്ഷം, അതായത് 75% സീറ്റുകൾ തൂത്തുവാരുമെന്ന വലിയ പ്രഖ്യാപനമൊക്കെ ആയിരുന്നു ആദ്യം കോൺഗ്രസ്സിന്. പിന്നീട് ആ കുതിപ്പ് കിതപ്പായി, ഇപ്പോൾ കിടപ്പായോ എന്ന വലിയ ചോദ്യമാണ്. ആം ആദ്മി പാർട്ടിക്ക് വലിയ ശക്തി ഉണ്ടായിട്ടല്ല കോൺഗ്രസ്സിന് സീറ്റ് കുറയുന്നത്, മറിച്ച് കോൺഗ്രസ്സിനുള്ളിലെ പടലപ്പിണക്കം മുതലാക്കാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുന്നു. അത് എത്രത്തോളം വിജയിക്കും? BJP തന്നെ അവിടെ നോക്കിയാൽ മോദി അവിടെ ക്യാമ്പയിൻ ചെയ്തത് കൃത്യമായി ഹിന്ദു ഏരിയാസിലാണ്. സിഖുകാരുടെ വോട്ടല്ല, ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് BJP ക്യാമ്പയിൻ ചെയ്തതെന്നാണ് പരക്കെയുള്ള വാർത്തകൾ. അതെന്തുകൊണ്ടാണ്? ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം പരമ്പരാഗതമായി പഞ്ചാബിൽ വന്നാൽ അഭിസംബോധന ചെയ്യുന്ന വാക്കുകളല്ല അവിടെ ഉപയോഗിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും UPയിലെ കർഷകർ അവർ സന്തുഷ്ടരാണെന്നും താൻ കർഷകരെ വഞ്ചിച്ചിട്ടില്ല, കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ശ്രമിച്ചത്. പിന്നീട് അങ്ങോട്ട് മറ്റെല്ലാ കാര്യങ്ങളിലും പഞ്ചാബിൻ്റെ കൾച്ചറല്ല, പഞ്ചാബിൻ്റെ സംസ്കാരമല്ല എടുത്ത് ഉദ്ദീപിപ്പിച്ചത്. ഇവിടെ കോൺഗ്രസ്സിന് പറ്റിയ ഒരു അമളി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാക്കിയിട്ടില്ല. അവരൊരു ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു, എന്തൊക്കെ വന്നാലും ഞങ്ങൾ ജയിക്കുമെന്നൊരു വിശ്വാസം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ്സിനുള്ളിലെ പടലപ്പിണക്കം അത് തലേ ദിവസത്തെ അടിയൊഴുക്കിൽ വരെ സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അവരുടെ പാർട്ടി റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് എത്ര സീറ്റുകൾ ഇതിൽ നിന്ന് കുറയും? 77 സീറ്റിൽ നിന്നും നല്ലൊരു കുറവുണ്ടായിരിക്കുമെന്ന ഒരു വലിയ ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുമോ, അതോ കോൺഗ്രസ് കഷ്ടിച്ചെങ്കിലും കേവല ഭൂരിപക്ഷം കടക്കുമോ? എന്തായാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ പോകുന്നത് ആം ആദ്മിയാണോ കോൺഗ്രസ് ആണോ എന്നുള്ള വലിയ ചിന്തയുണ്ടായിരുന്നു. ഇലക്ഷൻ വോട്ടിങ്ങിൽ പേഴ്സൻ്റ് കുറഞ്ഞപ്പോൾ, അത് മാൽഡ റീജിയനിൽ കുറഞ്ഞപ്പോൾ ആം ആദ്മിക്ക് വലിയ തകർച്ചയുണ്ടാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച ചന്നി ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ പോലും കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വലിയ നിരാശയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൽ നിരാശയല്ല, പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന അത്രയും വോട്ട് കിട്ടുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. കഴിഞ്ഞ തവണ 40%ത്തിനടുത്ത് വോട്ട് നേടി വിജയിച്ച കോൺഗ്രസിന് ഇക്കുറി 35% പിടിച്ചു നിർത്താൻ കഴിയുമോ? കാരണം ഇത്രയധികം പാർട്ടിയുണ്ട്. പഞ്ചാബ് ലോക് കോൺഗ്രസും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ പാർട്ടിയും BJPയും തമ്മിൽ സഖ്യമാണ്. മറ്റൊരു വശത്ത് ശിരോമണി അകാലിദൾ BSP സഖ്യമാണ്. കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയം എങ്ങനെയാണ്? ആം ആദ്മിയും കോൺഗ്രസ്സുമാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. വലിയ സഖ്യമൊന്നുമില്ല. അവരുടെ രണ്ട് പാർട്ടികളുടെയും വോട്ടിങ്ങിലെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ കോൺഗ്രസ് പറയുന്നു, ഞങ്ങൾ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ തന്നെയാണ്, പക്ഷേ അവസാന വിജയം ഞങ്ങളുടേതെന്ന് പറയാൻ പൂർണ്ണമായും കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥ മാറിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അവിടെ കൃത്യമായൊരു വിഭാഗീയത സംഭവിച്ചിട്ടില്ലേ എന്ന വലിയ ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.